ഹായ് സുഹൃത്തുക്കളെ, നിങ്ങളറിഞ്ഞോ ബി ജെ പി നമ്മുടെ 2020 പാർട്ടിയുടെ സാബു എം ജേക്കബിനെ കല്യാണം ആലോചിച്ച് തുടങ്ങി. ഇന്നലെ മെനിഞ്ഞാന്ന് തുടങ്ങിയ ആലോചനകളാണ്. പെണ്ണ് കാണല്, ചായകുടി ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കറിയേണ്ടത് പെണ്ണ് കാണാൻ വന്ന ബി ജെ പി സാബു ജേക്കബിനെ കെട്ടി കൂടെ കൊണ്ടുപോകുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അപ്പൊ നമുക്ക് ഇതുവരെ വന്ന വാർത്തകളെ ഒന്ന് വിശകലനം ചെയ്താൽ, ഈ നിമിഷം വരെ സാബു ജേക്കബ് ഈ ബാന്ധവം കല്യാണാലോചനയും കല്യാണത്തെ പറ്റിയിട്ട് ഒരു വാക്ക് ചിപ്പോന്ന് വേണ്ടിയിട്ടില്ല. അതെന്താ വേണ്ടാത്തത്? മനസ്സിനുള്ളിൽ ചില മോഹങ്ങളൊക്കെ കാണും ഇല്ലേ? പിന്നെ സാബു ജേക്കബിനെ ഒരു മോഹം കാണുന്നില്ല, ഒരു കേന്ദ്രമന്ത്രിയൊക്കെ ആകുക. പക്ഷേ സാബു ജേക്കബ് അറിയേണ്ട ചില വിഷയങ്ങളുണ്ട്, ചില പ്രശ്നങ്ങൾ. മിസ്റ്റർ സാബു ജേക്കബ്, നിങ്ങളുടെ സിമ്പതി ഒന്നും എനിക്ക് വേണ്ട, പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ കൃത്യമായ മറുപടി പറയണം. അത് നിങ്ങളുടെ ബാധ്യതയാണ്. നിങ്ങൾ സ്വന്തമായ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയപ്പം ഈ രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളോടും എതിരിട്ടുകൊണ്ട് മത്സരിച്ചുകൊണ്ട് ആണ് വിപ്ലവകരമായി പുതിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത്. അത് ഇതുവരെയുള്ള ആ നടപടികൾ ജനങ്ങൾ വലിയ തോതിൽ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് സാബു ജേക്കബിന്റെ 2020 പാർട്ടിയുടെ ഇതുവരെയുള്ള വളർച്ച. പക്ഷെ വളർച്ച മുരടിച്ചു പോയതെന്ന് എനിക്ക് കുറെ കാലങ്ങളായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ സാബു ജേക്കബിനെ പോലെയുള്ള ഒരാൾ രൂപം നൽകിയ 2020 പാർട്ടി വയറ് വിശക്കുമ്പം തീട്ടം മാറി തിന്ന് വയറ് നിറയ്ക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതിന്റെ മറുപടി വയറ് വിശന്നാൽ തീട്ടം മാറി തിന്നുമോ എന്നുള്ളത് കൃത്യമായിട്ട് പറയേണ്ടത് സാബു ജേക്കബാണ്. ചിപ്പോ ഇതുവരെ മിണ്ടിയിട്ടില്ല. തമിഴ്നാട്ടിൽ പറയും കൂതിയും മൂടിയിട്ട് മിണ്ടാതിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോരുന്ന കഴിഞ്ഞ് പോരട്ടെ എന്നുള്ള സ്റ്റൈലില്. അപ്പൊ സാബു ഒരു മറുപടി പറയണം. നിങ്ങളുടെ പ്രസ്ഥാനത്തിനെ വിശ്വസിച്ച് എന്റെ അറിവില് ഏകദേശം 11 ലക്ഷത്തിലധികം അംഗങ്ങൾ കേരളത്തിൽ ഒട്ടുകയുണ്ടായി. ഈ 11 ലക്ഷം ആൾക്കാരോട് നിങ്ങൾ പറയുമോ ബി ജെ പി എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്യാൻ നിങ്ങളുടെ നിർദ്ദേശമുണ്ടാകും അല്ലേ? ബെസ്റ്റ് അരവിന്ദ് കെജ്രിവാൾ പട്ട് ഡൽഹിയില് ആം ആദ്മി പാർട്ടി ഉണ്ടാക്കിയത് ഇന്ത്യ മുഴുവൻ അങ്ങ് വിപ്ലവം സൃഷ്ടിക്കുമെന്നും പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ കഴിഞ്ഞ ദിവസമായിരുന്നു കോൺഗ്രസ് പാർട്ടിയുമായിട്ടുള്ള കല്യാണം നടന്നത്. കോൺഗ്രസ് പ്രസ്ഥാനത്തിനെതിരെ അവരുടെ വിക്രിയകൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ ആപ്പ് ഉണ്ടാക്കിയെങ്കിൽ കേരളത്തിലെ ഈ പ്രധാന 2-3 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എതിരെയാണ് സാബു എം ജേക്കബിന്റെ 2020 ഉണ്ടായതെന്നാണ് പാപം ജനങ്ങൾ കരുതിപ്പോയത്. ആ പ്രസ്ഥാനത്തിനെയാണ് മിസ്റ്റർ സാബു ജേക്കബ് ബി ജെ പിയുമായിട്ട് കല്യാണം നടത്തി കൊടുക്കാൻ തീരുമാനിക്കുന്നത്. നടത്തിക്കോ, നമുക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങളുടെ പാർട്ടി. ബി ജെ പിക്ക് പിന്നെ ഒരു പാരമ്പര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ഇലക്ഷനിൽ ജയിച്ച് മത്സരിച്ച് ജയിച്ചില്ലേലും അവര് ഭരിക്കും തൊട്ട് തൊട്ടേ. സാബു ജേക്കബിന് പിന്നെ തൊട്ടിന്റെ ആവശ്യം കാണത്തില്ല, സ്ഥാനമാനങ്ങളുടെ ആവശ്യമേ വരുള്ളൂ. കാരണം ഈ പ്രാഞ്ചികൾക്കെല്ലാം അങ്ങനെ ഒരു സംഭവമുണ്ട്, ഒരു സ്റ്റേജ് കഴിയുന്നുണ്ടെ ഇവര് പ്രാഞ്ചിയുടെ സ്വഭാവത്തിലോട്ട് എത്തും. എനിക്ക് തോന്നുന്നു സാബു ജേക്കബ് ഇപ്പൊ പ്രാഞ്ചികളുടെ ആ ഒരു ഭാവത്തിലോട്ട് എത്തി തുടങ്ങി. അതുകൊണ്ടായിരിക്കുമല്ലോ ഈ ബി ജെ പി മാതിരി ഒരു പ്രസ്ഥാനത്തിനെ കയറി കല്യാണം കഴിക്കുന്നേ. മോശമായിപ്പോയി, മഹാമോശമായിപ്പോയി സാബു ജേക്കബേ. ഈ കേരളത്തിലെ നിങ്ങളെ വിശ്വസിച്ച ഇത്രയധികം ആൾക്കാരുടെ
അണ്ണാക്കി കൊടുത്തുകൊണ്ട് തീട്ടന്മാര് തിന്നാൻ പോയല്ലോ.